ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി പ്രിവ്യൂ ആണ്, പ്രിവ്യൂ അല്ല പ്രിവ്യൂ ആണ്. സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ എന്ന സിനിമ കാണുന്നതിന് മുൻപ് നമുക്കുള്ള പ്രതീക്ഷകളും പ്രതീക്ഷയില്ലായ്മയുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. താല്പര്യമില്ലാത്തവർ ഇപ്പോഴേ സ്കിപ്പ് ചെയ്യാട്ടോ. അത് ചെയ്തു പ്രത്യേകം പറയണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ സി ബി ഐ ഫൈവ് എന്ന് വരികയാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയുണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് അവസ്ഥ. ഒരു വലിയ ഹൈപ്പൊന്നും എല്ലായിടത്തും ഇല്ല, സത്യാവസ്ഥയാണ്. വല്ലാണ്ടൊരു പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല. പ്രതീക്ഷ ഇല്ലാതെ പോയിട്ട് പ്രതീക്ഷിക്കാതെ അപ്പുറം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമായിരിക്കുമല്ലോ. അതെ, സത്യം. അങ്ങനെ ചിന്തിച്ചാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും ചെറുത് പ്രതീക്ഷിച്ച് വലുത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. നമ്മള് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോ ഇത് ഒരു ചരിത്രത്തിന്റെ സാക്ഷിയാണ്. അതായത് നമ്മള് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു എന്താ പറയാ, 34 വർഷം അല്ലേ, 34 വർഷത്തിന് ശേഷം അന്ന് തുടങ്ങിയ അതേ ടീമുകൾ തന്നെ, അതേ ടീം തന്നെ വീണ്ടും സിനിമ ചെയ്യുന്നു. അഞ്ചാമത്തെ ഭാഗം, അതും എന്താ പറയാ, ത്രില്ലർ സിനിമ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്, അതായത് ലോകത്തിൽ. അതെ, ഒരേ ടീം കേട്ടോ. ചിലപ്പം സിനിമകൾ വേറെ വന്നിട്ടുണ്ടാവും, സിനിമ മാറാറുണ്ട്, നായകന്മാര് മാറാറുണ്ട്, സിനിമ എന്താ പല ഭാഗങ്ങൾ വരാറുണ്ട്. പക്ഷെ അതില് പലരും മാറും. ജെയിംസ് ബോണ്ട് ആയാലും ഒക്കെ പലരും മാറി മാറി വരാറുണ്ട്. പക്ഷെ ഇത് ഒരേ ടീം, എല്ലാ കഥാപാത്രങ്ങളും, മിക്ക കഥാപാത്രങ്ങളും, പിന്നെ അണിയറ പ്രവർത്തകരും ഒക്കെ ഒരേ ടീം. അതൊരു ചരിത്രമാണ്. അപ്പോ ആ ചരിത്രത്തിന്റെ സാക്ഷിയാവുക എന്നുള്ളതിന്റെ ഒരു ഭയങ്കരമായ സന്തോഷമുണ്ട്. നമ്മള് ഇതുവരെ, ഞാൻ ഇതുവരെ സി ബി ഐ ഒരു സീരീസും തിയേറ്ററിൽ നിന്ന് കാണാത്ത വ്യക്തിയാണ്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റിന്റെ ടൈം, അതായത് ഏകദേശം ഒരു 14-15 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ അഞ്ചാമത്തെ സീരീസ് വരാൻ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയെന്നാണ് പറഞ്ഞത്. 9 വർഷത്തിന്റെ 5 വർഷത്തിന്റെ ഇടയിൽ ഇതിന്റെ ഇതെടുത്തിട്ടുണ്ട് എന്നുള്ള പറഞ്ഞത്. അതായത് 5 വർഷത്തിന് മുകളിൽ എടുത്തു, പക്കാ സ്ക്രിപ്റ്റ് മാത്രമായിട്ട് എഴുതാന്. പക്ഷെ 9 വർഷത്തിന്റെ എന്താ പറയാ, ഒരു കാലയളവുണ്ട് എന്നുള്ളതാണ്. അത് ടോട്ടൽ കുറച്ച് എഴുതി വെക്കും, പിന്നെ എന്താ സമയം സാധാരണ പോലെ എടുക്കും, പിന്നെ എഴുതും. അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ 9 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ്. അപ്പോ അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതുവരെയുള്ള സി ബി ഐന്റെ 5 ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം ടൈം എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ് സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ എന്ന സിനിമയുടേതാണ്. പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അടുത്തത്. ഓഫ് അല്ലെ, മലയാളികൾ മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാര്യമാണ് ജഗതി ചേട്ടൻ തിരിച്ചു വരവ്. ജഗതി ചേട്ടനിലുള്ള നടന്റെ തിരിച്ചു വരവ് അല്ലേ, തീർച്ചയായിട്ടും. അത് നമ്മളെല്ലാരും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് പല സിനിമകളും നമ്മളിപ്പോ കാണുമ്പോൾ ആ റോള് അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അത് നമ്മള് പല സമയങ്ങളും ഓർപ്പിക്കാറുണ്ട്. അപ്പോ ആ ഒരു ലെജൻഡിന്റെ തിരിച്ചുവരവാണ് നമ്മള് കാത്തിരിക്കുന്നത്. അതെ, അപ്പൊ അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതൊരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെന്തായാലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആ പഴയ ജഗതിചേട്ടൻ അതുപോലെ തിരിച്ചു വരില്ല, നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ എങ്കിലും കുറച്ച് കണ്ണ അതെങ്കിലും സന്തോഷം അല്ലേ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ബാസ്കറ്റ് കില്ലിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ മെത്തേഡാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ഒരുപാട് വേറെ പല സ്ഥലങ്ങളിൽ ചെന്ന് എത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് ഇതുവരെ തീരുമാനമായിട്ടില്ല. പലതും പല സാധനങ്ങളാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അതായത് ബാസ്കറ്റ് കില്ലിംഗ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതും, അല്ലെങ്കിൽ ആരോടെയും ചോദിക്കുമ്പോഴോ കിട്ടുന്നതും ഒക്കെ പല ഉത്തരങ്ങളാണ്, ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇതുവരെ അതിനൊരു കൺക്ലൂഷൻ ആയിട്ടില്ല. അത് ഇതിനകത്ത് കിട്ടുമെന്ന് വിചാരിക്കാം. അതായത് ഇതിലെ ബാസ്കറ്റ് കില്ലിംഗ് എന്ത് എന്നുള്ളതാണ്. അതാണ് ബാസ്കറ്റ് കില്ലിംഗ് എന്ന് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ അവരും പറയുന്നില്ല. എസ് എൻ സ്വാമി തന്നെ പറഞ്ഞത് ബാസ്കറ്റ് കില്ലിംഗ് എന്നത് താൻ സ്വന്തമായി പേരിട്ടതാണ്. അപ്പൊ നമുക്ക് അത് കാണാനുള്ള ഒരു ത്രില്ലുണ്ട്, അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ
അണിയറ പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും അത് സമ്മതിക്കുന്നത്. ഇതാണ് ഏറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, വിജയിച്ചേക്കാം എന്ന് തോന്നുന്ന ഏറ്റവും വലിയ ഘടകം അത് അണിയറ പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണ്. അണിയറ പ്രവർത്തകരും മമ്മൂക്കയും എല്ലാരും ഇന്നലെയൊക്കെ ഇന്റർവ്യൂല് അല്ലെങ്കിൽ മറ്റേ പ്രസ് മീറ്റില് പറഞ്ഞൊക്കെ കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മ ആ സിനിമ കുറച്ച് കാരണം ഒരുപാട് മറ്റേ ഇനിയിപ്പം രഞ്ജി പണിക്കർ ആണെങ്കിലും പിഷാരടി ആണെങ്കിലും ഇവരൊക്കെ മറുപടി പറയുന്നത് ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നത് കറക്റ്റ് കാര്യങ്ങളാണ്. പല സമയങ്ങളിലും പല സിനിമ ഇറങ്ങുമ്പോഴും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ഭയങ്കരമായ കോൺഫിഡൻസ് കാണിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അത്ര വിശ്വസിക്കാറില്ല. കാരണം ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ സിനിമ അല്ലേ, അതില് ഞാൻ ഒരുപാട് ഞാൻ പലതവണ പറഞ്ഞാണ്, അതായത് സിനിമ പ്രതീക്ഷ കൊടുക്കാതെ നിൽക്കുന്ന സമയത്ത് ആളുടെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കാണും, അല്ലെങ്കിൽ ആള് എഴുതിയത് കാണും, അത് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സിനിമ ആയിരിക്കും കേട്ടോ എന്ന് നമ്മൾ കരുതും. എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ടാണ് അതിന്റെ മാറ്റം മനസ്സിലായത്. അപ്പൊ അതുപോലെ എസ് എൻ സ്വാമിയുടെ സംസാരത്തിൽ നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കേമത് പറയുന്നത് എന്താ അറിയോ, അതായത് സിനിമ ഈദിനല്ല വരുന്നത്, ഈദിന്റെ മുൻപത്തെ ദിവസമാണ്, അതായത് ഇന്നാണ് വരുന്നത്. അപ്പോ ഈദിന് ആണ് കൂടുതൽ ആൾക്കാര് തിയേറ്ററിലേക്ക് വരിക. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും, അത് ഞങ്ങൾക്ക് ധാരാളം നന്നായിട്ട് അറിയാം. അപ്പോൾ വളരെ കുറച്ച് പേരാണല്ലോ വരിക എങ്കിൽ, അതായത് താരതമ്യേനെ ഇത് അതായത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആൾക്കാരെക്കാളും താരതമ്യേനെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ കുറവ് ആൾക്കാരിൽ നിന്ന് തന്നെ മൗത്ത് പബ്ലിസിറ്റി കിട്ടി ഇടിച്ചു കുത്തി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അത് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് സത്യം ആയിക്കോട്ടെ, കണ്ടെ. പിന്നെന്താ, നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കുന്നില്ല, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓവറായിട്ട് സിനിമ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും സംഭവം കാലഘട്ടത്തിന്റേതായ രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാണ്, അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും, ഇതിലൊക്കെ പല റിവ്യൂസ് ഇടുന്നതും ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത് പതിവാണ്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ ക്ലൈമാക്സ് സസ്പെൻസ് പുറത്തു വരിക, വന്നാലും വിഷയമൊന്നുമില്ല, വന്നാലും നമുക്ക് സിനിമ കാണാൻ തോന്നുന്ന രീതിയിലുള്ള ത്രില്ലർ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തീർച്ചയായും നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം ഇന്നലെ മമ്മൂക്കേനോട് ഇതേ സെയിം ചോദ്യം ഒരു ആളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക് പറഞ്ഞ മറുപടി ഭയങ്കര സാധനം തന്നെയാണ് കേട്ടോ. അതെ അതെ സത്യം. അതായത് പണ്ട് കാലത്ത് നോട്ടീസ് ഇട്ടിട്ടാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ നോട്ടീസില് അത് സിനിമയുടെ ഒരു സാരാംശം അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, അത് വായിച്ചിട്ടാണ് സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ആ സിനിമ കാണാൻ പോകും തിയേറ്ററിൽ വൻ വിജയമാകുന്നു. ഇപ്പം അത് ഒരാള് കണ്ടിട്ട് ഇനിയിപ്പം സസ്പെൻസ് പോയാൽ പോലും അത് നമ്മൾ കണ്ട് അതാ നിങ്ങൾ കാണുന്നത് പോലെ ഇരിക്കും സിനിമ എന്നാണ് പറയുന്നത്. അതാണ് അവിടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര സൂപ്പർ സാധനമായിരുന്നു. അതായത് സിനിമ എന്ന് പറഞ്ഞത് കേൾക്കാനുള്ളതല്ല, കാണാനുള്ളതാണ്. അതാണ് അപ്പൊ നമുക്ക് കണ്ടു തന്നെ ആസ്വദിക്കാം. യെസ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈ 5 സീരീസ് ഇറങ്ങിയതില് ഏറ്റവും ദൈർഘ്യമുള്ള സിനിമ, അതായത് 2 മണിക്കൂറും 43 മിനിറ്റും 57 സെക്കൻഡും ഉള്ള സിനിമ ഈ സിനിമയാണ്, CBI 5 ദി ബ്രൈ. ഇതുവരെ ഇറങ്ങിയ സിനിമകളൊക്കെ 2.5-2.5 മണിക്കൂറുകൊണ്ട് പരിപാടി തീരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ സിനിമയാണ്, 3 മണിക്കൂറിന് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം ഒരുപാട് എന്താ പറയാ, ലാഗ് അടിപ്പിക്കാതെ ഇത്രയും നേരം ത്രില്ല് അടിപ്പിച്ച് കൊണ്ടുപോകണ സിനിമ ആവട്ടെ, ആവണം. അതാണ് വലിയ വെല്ലുവിളി, പ്രത്യേകിച്ച് ത്രില്ലർ സിനിമയൊക്കെ ആവുമ്പോഴേ അത് ഒരു സോങ്ങോ അല്ലെങ്കിൽ വേറെ കൊമേഴ്ഷ്യൽ സംഭവം ഉണ്ടാവില്ല. അതെ, ഈ രീതിയിൽ പോകുന്ന സാധനം 3 മണിക്കൂറിനടുത്തോളം ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. അതില് അതെ, അത് ഗംഭീരാണെങ്കിൽ നമുക്ക് 4 മണിക്കൂറും കഴിഞ്ഞോട്ടെ നമ്മൾ കരുതുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ അത് നന്നായി ചെയ്യട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇനി സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. സിനിമ തന്നെ ആവട്ടെ, തീർച്ചയായും.